നമസ്കാരം. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ അബെ അന്തരിച്ചു. അദ്ദേഹത്തിന് ഇന്ന് രാവിലെ ഒരു തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ വെടിയേറ്റതായ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നതാണ്. വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ജാപ്പനീസ് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാപ്പനീസ് ഗവൺമെൻറ്റും അദ്ദേഹത്തിൻ്റെ മരണവാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ജപ്പാനിലെമ്പാടും ഷിൻസോ ആബെയുടെ മരണവാർത്ത എല്ലാ വിഭാഗം ജനങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നു. കാരണം ഏഷ്യയിലെ തന്നെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഷിൻസോ ആബെ. മാത്രമല്ല ജപ്പാൻ്റെ പരിഷ്കാരങ്ങൾക്ക്, ഭരണ പരിഷ്കാരങ്ങൾക്ക്, ജനോപകാരപ്രദമായ പരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം ലളിതമാക്കാൻ ഉതകുന്ന ഭരണ പരിഷ്കാരങ്ങൾ വരുത്തിയ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഷിൻസോ ആബെയ്ക്ക് വൻ ജനപ്രീതിയാണ് ജപ്പാനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷിൻസോ ആബെയുടെ മരണവാർത്ത ഞെട്ടലോടെയാണ് ജപ്പാൻ പൗരന്മാർ കേൾക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വലിയ ഞെട്ടലാണ്. കാരണം ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഭരണാധികാരിയായിരുന്നു ഷിൻസോ ആബെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം 2014 പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ ഇന്ത്യയുമായും നരേന്ദ്രമോദിയുമായും വ്യക്തിപരമായും വളരെ അടുത്ത ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്ന ലോക നേതാവായിരുന്നു ഷിൻസോ ആബെ. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ രാജ്യങ്ങളെമ്പാടും ഞെട്ടലോടുകൂടിയാണ് ഇന്ന് രാവിലത്തെ ഈ വധശ്രമം ശ്രവിച്ചത്. ഒടുവിൽ അദ്ദേഹം പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചിലാണ് വെടിയേറ്റത്. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായി. ഉടൻ തന്നെ ബോധരഹിതനാവുകയായിരുന്നു. ചികിത്സയിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ നിലനിർത്താനുള്ള കഠിന പരിശ്രമത്തിനൊടുവിൽ ഷിൻസോ ആബെ അന്തരിച്ചു എന്ന വാർത്തയാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്നത്. അതോടൊപ്പം ഷിൻസോ ആബെ ആരായിരുന്നു, അല്ലെങ്കിൽ ആരാണ് ഷിൻസോ ആബെയെ വധിച്ചത് എന്നതാണ് അടുത്ത ചോദ്യം. അതായത് ജപ്പാൻ വളരെ സമാധാനപരമായ രാജ്യമാണ്. രാജ്യസ്നേഹമുള്ള പൗരന്മാരും സമാധാന അന്തരീക്ഷം പുലരുന്നതുമായ ഒരു രാജ്യമാണ്. ജപ്പാനിൽ വിമത വിഭാഗമോ അല്ലെങ്കിൽ വിമത പ്രവർത്തനങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. ഏഷ്യയിൽ തന്നെ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന, മുന്നേറ്റം വലിയ രീതിയിൽ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ആ ജപ്പാനിൽ ക്രൈം റേറ്റുകൾ കുറവാണ്, സാധാരണ കുറ്റകൃത്യങ്ങൾ കുറവാണ്. ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിന് ശക്തമായ കർശനമായ നിയന്ത്രണങ്ങൾ നിയമം മൂലം കൊണ്ടുവന്നിരുന്ന രാജ്യമായിരുന്നു ജപ്പാൻ. അവിടെ ഒരാൾക്ക് ആയുധങ്ങൾ കൈവശം വയ്ക്കാനും തോക്കുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരാളെ കൊലപ്പെടുത്താനുമെല്ലാം വളരെ വലിയ പ്രയാസം നേരിടുന്ന ഒരു സമൂഹമാണ് ജപ്പാൻ. അവിടെ എങ്ങനെയാണ് അക്രമി തോക്കുമായി എത്തിയത്? നാടൻ തോക്കാണ് എന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അത് സ്വന്തമായി വികസിപ്പിച്ചതോ അല്ലെങ്കിൽ പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതോ ആയ ഒരു തോക്കാണ് എന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ തോക്ക് ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ, മുൻ പ്രധാനമന്ത്രിയായ ഷിൻസോ അബെയെ രണ്ടു പ്രാവശ്യം അക്രമി വെടിയുതിർക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മാത്രമല്ല, രണ്ടാമത്തെ വെടിയാണ് അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചിലേൽക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ബോധരഹിതനായി നിലംപതിക്കുകയും ചെയ്യുന്നു. ഏത് ആരാണ് ഈ കൊലയ്ക്ക് പിന്നിൽ? ലോക നേതാവിനെ, അല്ലെങ്കിൽ ജപ്പാനിലെമ്പാടും ജനപ്രീതി ആർജിച്ച ഒരു നേതാവിനെ ഇങ്ങനെ കൊലപ്പെടുത്തിയത് ആരാണ് എന്നതാണ് ചോദ്യം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, ജപ്പാൻ സമാധാനപരമായ ഒരു സമൂഹമാണ്. അവിടെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാവുക, അമേരിക്കയിൽ പോലും, ഏറ്റവും പുരോഗമനമുള്ള അമേരിക്കയിൽ പോലും നിരവധി വെടിവെയ്പ് കേസുകൾ വർഷം തോറും നടക്കാറുണ്ട്. മറ്റ് അക്രമ സംഭവങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ജപ്പാനിലൊക്കെ വളരെ കുറഞ്ഞ ക്രൈം റേറ്റാണുള്ളത്. അവിടെ എങ്ങനെയാണ് മുൻ പ്രധാനമന്ത്രി തെരുവിൽ വെടിയേറ്റ് മരിക്കുക എന്നുള്ളത് സംശയമുണർത്തുന്ന ചോദ്യമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ജപ്പാൻ്റെ പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിക്ക് നേരെ ഇന്ന് രാവിലെയുണ്ടായ വധശ്രമം, ആ വധശ്രമത്തിന് ശേഷം അദ്ദേഹം ജീവനോട് പോരാടുന്ന സമയം അത്രയും ചൈനീസ് മാധ്യമങ്ങളിൽ, ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷം നടക്കുന്നുണ്ട്. ഈ വെടിവെച്ച അക്രമിയെ ഹീറോ, നായകൻ എന്ന രീതിയിൽ, എന്ന പരിവേഷം ചാർത്തിക്കൊണ്ട് ആഘോഷം നടക്കുന്നു. കാരണം ഷിൻസോ ആബെയുടെ ചൈനീസ് വിരുദ്ധ നിലപാടുകളാണ്. ചൈനയ്ക്കെതിരെ സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി
ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു രാഷ്ട്ര നേതാവായിരുന്നു ഷിൻസോ ആബെ. ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ, ചൈനയുടെ മനുഷ്യാവകാശങ്ങളുടെ അടിച്ചമർത്തലിനെതിരെ, ചൈനയുടെ മിലിറ്ററി മസിൽ പവറിനെതിരെ, ചൈനയുടെ അന്താരാഷ്ട്ര കച്ചവടത്തിലുള്ള മാന്യതയില്ലായ്മയ്ക്കെതിരെയുമെല്ലാം പോരാടിയ അല്ലെങ്കിൽ അതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്ര തലവനാണ് ഷിൻസോ ആബെ. അതുകൊണ്ട് തന്നെ ചൈനയുടെ കണ്ണിൻ്റെ കരടായിരുന്നു ജപ്പാനിലെ ഈ ഷിൻസോ ആബെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ ഈ അയൽ രാജ്യങ്ങൾ, അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക പോലുള്ള അയൽ രാജ്യങ്ങളായിരുന്നു. അയൽ രാജ്യങ്ങളിലെ സന്ദർശനം കഴിഞ്ഞാൽ ആദ്യം സന്ദർശിച്ച രാജ്യം ജപ്പാനാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങി വളരെ അടുത്ത ബന്ധമാണ് ഷിൻസോ ആബെയുമായി ഉണ്ടായിരുന്നത്. ചൈന വിരുദ്ധ നിലപാടുകൾ, അതായത് ഇന്ത്യക്കെതിരെ ഒരു ഭീഷണിയായി ചൈനയെ വളരുമ്പോൾ എങ്ങനെയാണ് ചൈനയെ മെരുക്കേണ്ടത് എന്ന ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പക്ഷേ തുടങ്ങി വെച്ചത് ജപ്പാനിൽ നിന്നായിരിക്കാം. ആ ആദ്യ യാത്രയുടെ ഉദ്ദേശം തന്നെ ചൈനയെ എങ്ങനെ മെരുക്കാം എന്ന നിലയിലുള്ള, ചൈനയെ എങ്ങനെ അതിൻ്റെ അതിമോഹങ്ങളിൽ നിന്ന് തടയാം എന്ന ചർച്ചകളാണ് ഈ രണ്ട് രാഷ്ട്ര തലവന്മാരും അന്ന് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ചൈന വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ജപ്പാനിലെ ദേശീയ ബോധം വളർത്തുകയും ജപ്പാനിൽ വളർന്നു വന്നിരുന്ന ഒരുതരം ഇടതുപക്ഷ ലിബറൽ ചിന്താഗതി, ആ ചിന്താഗതിയെ അടിച്ചമർത്തിക്കൊണ്ട് രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കുമാറ് വലിയ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ വരുത്തിയ നേതാവായിരുന്നു ഷിൻസോ ആബെ. ഈ പരിഷ്കാരങ്ങളെ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ കണ്ടത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടായിട്ടാണ്, അല്ലെങ്കിൽ വലതുപക്ഷ പരിഷ്കാരങ്ങളായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വലതുപക്ഷ പരിഷ്കാരങ്ങളുടെ വക്താവ് എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചൈന ഉൾപ്പെടുന്ന രാജ്യങ്ങളും ഷിൻസോ ആബെയെ എതിർത്തിരുന്നു. അവർ ഇരുപക്ഷത്തായിരുന്നു എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഇൻ്റർനെറ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ആഘോഷമുണ്ട്. ഷിൻസോ ആബെ ജീവനോട് പോരാടുന്ന മണിക്കൂറുകളിൽ ചൈന സമൂഹ മാധ്യമങ്ങളിൽ ചൈനീസ് പൗരന്മാരും നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റുകളുമെല്ലാം ആഘോഷിക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. അങ്ങനെ നോക്കിയാൽ അക്രമിയുടെ കൈകളിലേക്ക് ആയുധമെത്തിച്ചതാര് എന്ന സംശയം തലയിലുദിക്കുമ്പോൾ ആദ്യം വരിക ചൈനയുടെ കരങ്ങളുണ്ടോ എന്ന സംശയമാണ്. ലോകമെമ്പാടും ഇത്തരത്തിലുള്ള കണ്ണിലെ കരടായ ലോക നേതാക്കളെ വകവരുത്തുവാൻ ചൈന പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണോ ഈ ഷിൻസോ ആബെയുടെ കൊലപാതകമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അക്രമി പിടിയിലായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കൊലപാതകത്തിൻ്റെ പിന്നിലെ ഉദ്ദേശവും കൊലപാതകത്തിന് പിന്നിലെ ശക്തികളും വെളിച്ചത്താകും എന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും സ്വന്തം രാജ്യത്തെ അങ്ങേയറ്റം സ്നേഹിച്ച, സ്വന്തം പൗരന്മാരെ രാജ്യസ്നേഹം പഠിപ്പിച്ച, പൗരന്മാരെ രാജ്യസ്നേഹമുള്ള പൗരന്മാരായി വളർത്തിയ കടുത്ത ദേശീയവാദിയായിരുന്നു ഷിൻസോ ആബെ. ഇന്ത്യയുടെ ഉച്ച സുഹൃത്തായിരുന്നു. ഇന്ത്യയുടെ വികസനത്തിൽ ധാരാളം വലിയ പങ്ക് വഹിച്ച ഒരു രാഷ്ട്ര നേതാവായിരുന്നു ഷിൻസോ ആബെ. കാരണം റെയിൽവേ മേഖലകളിലുൾപ്പെടെ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുൾപ്പെടെ ഇന്ത്യയിലുണ്ടായ പല പദ്ധതികളുടെയും സാമ്പത്തിക സഹായം ജപ്പാൻ ഈ കാലയളവിൽ, അതായത് ഷിൻസോ ആബെ പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ നൽകിയിരുന്നു. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചൈനീസ് സമൂഹ മാധ്യമങ്ങളിലെ ഈ ആഘോഷങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യ ഷിൻസോ ആബെ എത്രമാത്രം ചൈനീസ് വിരുദ്ധനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക്, ചൈനയുടെ കച്ചവടത്തിലെ മാന്യതയില്ലായ്മയ്ക്കെതിരെയെല്ലാം വളരെ ശക്തമായി പ്രതികരിച്ചിരുന്ന നേതാവിനെ ഇത്തരത്തിൽ തെരുവിൽ വെടിയേറ്റ നിലയിൽ നഷ്ടപ്പെടുമ്പോൾ കണ്ണുകൾ, അല്ലെങ്കിൽ സംശയത്തിൻ്റെ മുനകൾ നീളുന്നത് ചൈനയിലേക്ക് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.